ഇരട്ടത്താപ്പുകളുടെ ഉസ്താദുകളാകല്ലേ കോൺഗ്രസ്സുകാരെ. ബഫർ സോൺ എന്നത് 5 മീറ്ററിൽ പരിപൂർണമായും നിർമ്മാണ നിരോധനവും പിന്നീടുള്ള 5 മീറ്ററിൽ നിയന്ത്രണവും, അതായത് പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നതാണ് കേരളയിലും സർക്കാരും മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. DPR തയ്യാറാക്കുമ്പോൾ കൺസൾട്ടേഷൻ ഏജൻസി ആ നാട്ടിൽ നിലവിലുള്ള രീതിയാണ് കോട്ട് ചെയ്യുക. അങ്ങനെയാണ് 30 മീറ്റർ എന്ന ഇന്ത്യൻ റെയിൽവേ സ്റ്റാൻഡേർഡ് DPRൽ മെൻഷൻ ചെയ്യപ്പെടുന്നത്. അതിൽ ഗവൺമെൻറ്റിനും KRAയിലിനും ആവശ്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കാവുന്നതാണ്. അതാണിപ്പോൾ ചെയ്യുന്നത്. ഇരുവശത്തും 30 മീറ്റർ ബഫർ സോണും 25 മീറ്റർ പാതയും ചേർന്ന് 75 മീറ്റർ സ്ഥലം വേണ്ടിവരുമെന്നാണ് ഭീതി വ്യാപാരത്തിൻ്റെ ഭാഗമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ യാതൊരു വസ്തുതയുമില്ല. ബഫർ സോണിൽ വരുന്നവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിലുള്ള ഒരു ലീനിയർ പ്രോജക്റ്റുകളിലും ബഫർ സോണിൽ നഷ്ടപരിഹാരം നൽകിയ ചരിത്രമില്ലെന്നാണ് പറയപ്പെടുന്നത്. മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ബഫർ സോൺ പ്രഖ്യാപിച്ചപ്പോൾ 100 മീറ്റർ മുതൽ 4 കിലോമീറ്റർ വരെയായിരുന്നു. ഇവിടങ്ങളിൽ പരിപൂർണമായും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്ന നിലയുണ്ടായി. കേരളത്തിൽ നിലവിലുള്ള എല്ലാ നാഷണൽ പാർക്കുകൾക്കും പ്രൊട്ടക്റ്റഡ് ഏരിയകൾക്കും ബഫർ സോണുകളുണ്ട്. 10 കിലോമീറ്റർ വരെയൊക്കെയാണ് ഇവിടങ്ങളിലെ ബഫർ സോണുകൾ. 5 മീറ്റർ ബഫർ സോണുകൾ വരുമ്പോൾ നെഞ്ചുപൊട്ടുന്ന ഒരൊറ്റ ടീമുകളെയും ഇതിൻ്റെയൊക്കെ ദുരിതഫലങ്ങൾ അനുഭവിക്കുന്ന കർഷകരും മലയോര മേഖലയിലെ സാധാരണക്കാരും പ്രതിഷേധിക്കുമ്പോൾ കാണാനുണ്ടായിരുന്നില്ല. ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോജക്റ്റിൻ്റെ ബഫർ സോണും വന്യജീവി സങ്കേതത്തിൻ്റെ ബഫർ സോണും രണ്ടാണെന്നറിഞ്ഞിട്ടല്ല സജി ചെറിയാൻ്റെ നാക്കുപിഴ ആഘോഷിക്കുന്ന മാധ്യമ ജഡ്ജിമാർക്ക് മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ബഫർ സോൺ വന്നപ്പോൾ വായിൽ പഴം തിരികി വച്ചിട്ടുണ്ടായിരുന്നു. ആരും ഒറ്റയക്ഷരം മിണ്ടിയില്ലല്ലോ. നാഷണൽ ഹൈവേക്ക് ബഫർ സോണുണ്ട്, നാഷണൽ പാർക്കുകൾക്കുണ്ട്, പ്രധാനപ്പെട്ട വ്യവസായശാലകൾക്കുണ്ട്, നിലവിലുള്ള റെയിൽവേ ലൈനിനുമുണ്ട്. KRAയിലിന് മാത്രമായി പുതുതായി കെട്ടിയിറക്കുന്ന സംഗതിയല്ല ഈ ബഫർ സോൺ. ഇനി അതല്ല, അത്തരത്തിൽ ബഫർ സോണായി നഷ്ടപരിഹാരം ലഭിക്കാത്ത അവസ്ഥ വരരുത്. ഗവൺമെൻറ് ഇടപെട്ട് അവർക്കും കൂടി നഷ്ടപരിഹാര പാക്കേജ് ഉണ്ടാക്കണം എന്ന കൺസ്ട്രക്റ്റീവ് നിർദ്ദേശമാണെങ്കിൽ അതാണ് പറയേണ്ടത്. അല്ലാതെ ഇരട്ടത്താപ്പ് കാണിക്കുകയല്ല വേണ്ടത്.